തമിഴ്നാട്ടിൽ ലോക്ക്ഡൗൺ നീട്ടി. ഈ മാസം 30 വരെയാണ് ലോക്ക്ഡൗൺ നീട്ടിയത്. കോയമ്പത്തൂർ, തേനി ഉൾപ്പെടെ 19 ജില്ലകൾ റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, കേന്ദ്ര പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുകയാണ്. അവിടുത്തെ പൊതുസ്ഥിതി എന്താണിപ്പോൾ? തമിഴ്നാട്ടിൽ ഓരോ ദിവസവും രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് തമിഴ്നാട് സർക്കാർ കടന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ തന്നെ നിയോഗിച്ച പ്രത്യേക മെഡിക്കൽ സംഘവും ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിനോട് മുന്നോട്ട് വച്ചിരുന്നു. ഇതുവരെ ലോക്ക്ഡൌൺ നടത്തിയതിന്റെ ഫലം ഇനിയും തുടരണമെങ്കിൽ 30 വരെയെങ്കിലും ലോക്ക്ഡൌൺ നീട്ടാതെ മറ്റു വഴികളില്ലെന്നാണ് മെഡിക്കൽ സംഘമടക്കം തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത്തരമൊരു ശുപാർശ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രധാനമന്ത്രിയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലും കേന്ദ്രം നൽകുന്ന ശുപാർശ എന്താണോ അത് അംഗീകരിക്കാമെന്നായിരുന്നു തമിഴ്നാട് സ്വീകരിച്ച നിലപാട്. പക്ഷേ ഇതിനുശേഷം പ്രതിപക്ഷത്തിന്റെ അടക്കം വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉടനടി തീരുമാനം സ്വതന്ത്രമായി സംസ്ഥാനം പ്രഖ്യാപിക്കണമെന്ന തരത്തിലുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഈ മാസം 30 വരെ ലോക്ക്ഡൌൺ നീട്ടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ള നിയന്ത്രണങ്ങൾ അതേപടി തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് പോകുന്നതിനടക്കം കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അവശ്യ സാധനങ്ങളുടെ കട റെഡ് സോണായി പ്രഖ്യാപിക്കാത്ത മേഖലകളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തുറന്ന് പ്രവർത്തിപ്പിക്കാം. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം റെഡ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ അടക്കം വിൽപ്പനയ്ക്കും നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാന അനന്തര യാത്രകൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം വേണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ